നമസ്കാരം. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എത്രയോ സിനിമാ പ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഒരുപാട് രാഷ്ട്രീയക്കാർ സിനിമാ അഭിനയവും അതുപോലെ സംവിധാനവും മറ്റും നടത്തി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ബോളിവുഡിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ. ഇവിടെ അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ സിനിമാ ബന്ധം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബിനീഷ് കോടിയേരിയൊക്കെ സിനിമയുടെ വലിയ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ സിനിമ അഭിനേതാവാണ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതിപ്പോൾ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മുംബൈയിൽ കങ്കണ റണൌട്ട് എന്ന അഭിനേത്രിയുമായി മഹാരാഷ്ട്ര സർക്കാരും അവരും ഈ അഭിനേത്രിയും തമ്മിലുള്ള പ്രശ്നവും മറ്റു കാര്യങ്ങളുമൊക്കെ വിവാദമായി ഇപ്പോഴും തുടരുകയാണ്. അതിനെതിരെ ഒരുപാട് ദേശീയ മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്, കങ്കണ റണൌട്ടിനെ അനുകൂലിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഭാരത സർക്കാരും കങ്കണ റണൌട്ടിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശിവസേന വെറും സോണിയാ സേനയായി അധപ്പതിച്ചതിൻ്റെ ഒരു ലക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് പ്രകടമാകുന്നത് മുംബൈയിൽ. പക്ഷേ NCP അടക്കമുള്ള ശിവസേനയുടെ ഘടകകക്ഷികൾ പോലും ഈ ഒരു വിഷയത്തിൽ ശിവസേനയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു വിവാദ നായിക കങ്കണ റണൌട്ട്, ഈ സ്ത്രീ, ഈ അഭിനേതാവ് ഒരു പുരാതന കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. അതായത് ഇവരുടെ മുത്തശ്ശൻ പഴയ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം പേറുന്ന ഒരു കുടുംബമാണ് കങ്കണ റണൌട്ടിൻ്റെ കുടുംബം. ഇപ്പോൾ ഈ വിഷയത്തോടുകൂടി കോൺഗ്രസുമായി അകന്ന കങ്കണ റണൌട്ടും കുടുംബാംഗങ്ങളും BJPയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വേരുകളിൽ ഉറച്ചുനിന്ന കങ്കണ റണൌട്ടിൻ്റെ കുടുംബം പുതിയ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ BJP നേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ശിവസേനയുമായുള്ള പ്രശ്നത്തിൽ നടിക്ക് പിന്തുണ നൽകുന്നതിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നലെ കങ്കണയുടെ മാതാവ് ഹിമാചൽ പ്രദേശിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോ സന്ദേശമാണ് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് കങ്കണ റണൌട്ട് കുടുംബസമേതം BJPയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ നൽകുന്നത്. അതുപോലെ തന്നെ മകൾ നേരിടുന്ന പ്രശ്നത്തിൽ ഒപ്പം നിൽക്കുന്നതിൽ കങ്കണയുടെ മാതാവും മുൻ സംസ്കൃതം അധ്യാപികയുമായ ആശ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറയുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. തങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പം നിന്നതിന് നന്ദിയെന്ന് ഈ അമ്മ പറയുന്നു. കങ്കണയുടെ മുത്തശ്ശൻ സർജുറാം എന്ന് പറയുന്ന വ്യക്തി മാണ്ഡി ജില്ലയിലെ ഗോപാൽപൂർ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന ആളാണ്. കങ്കണയ്ക്ക് നൽകുന്ന സുരക്ഷയിലും ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം താക്കൂറിനും നന്ദി പറയുന്നു. മകൾക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് നൽകാതിരിക്കുമ്പോൾ അവൾക്ക് മുംബൈയിൽ എന്താണ് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ബാന്ദ്രയിലെ ഓഫീസ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തകർത്തതിൽ പ്രതിഷേധിച്ച് കങ്കണയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു BJP റാലിയിൽ കങ്കണയുടെ കുടുംബം പങ്കെടുത്തിരുന്നു. അതേസമയം കങ്കണയും കുടുംബവും BJP ചേർന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും BJP ഹിമാചൽ യൂണിറ്റ് കങ്കണയ്ക്കായി ചുവപ്പ് പരവതാനി വിരിച്ച് കാത്തിരിക്കുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ശിവസേനയ്ക്കെതിരെ ദൃഢമായി നിൽക്കുന്നതിന് മകൾക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ പിന്തുണ ലഭിക്കുന്നത് കാണുമ്പോൾ ഏറെ ആദരം തോന്നുന്നു എന്നും പറയുന്നു. അതായത് ഈ കങ്കണ റണൌട്ട് എന്ന് പറയുന്ന അഭിനേത്രി ഒരു ചില്ലറക്കാരിയല്ല. കങ്കണയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്, ലക്ഷക്കണക്കിന് പിന്തുടർച്ചക്കാർ ലോകത്തെമ്പാടുമുണ്ട്. അപ്പോൾ ഇവരെ ആരാധിക്കുന്നവർ, ഇവരുടെ ആ അഭിനയ മികവിനെയും ഇവരുടെ താരമൂല്യത്തെയും ആരാധിക്കുന്നവർ, കങ്കണയും കുടുംബവും ഒന്നിച്ച് BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു 60% പേരെങ്കിലും BJPയെക്കുറിച്ച് അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എന്നാണ് ഒരു ദേശീയ മാധ്യമം അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇപ്പോൾ ശിവസേനയില്ലാതെ കോൺഗ്രസ്സിന് മുംബൈയിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാലും ശിവസേനയെ സഹായിച്ചുകൊണ്ട് അല്ലെ ശിവസേനയുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടി ഗുലാം നബി ആസാദിനെ വരെ പുറത്താക്കി കോൺഗ്രസ്. ഉള്ളിലെ അടി, അമ്മയും മക്കളും തമ്മിലുള്ള അടിപിടി ഒക്കെ വേറെ നടക്കുന്നു. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പകരം ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് ആണ് വരുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിഷയം കൂടി ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശിവസേനയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് ഇപ്പോൾ കങ്കണ റണൌട്ടും കുടുംബവും BJPയിൽ ചേർന്നാലും ഇല്ലെങ്കിലും ശിവസേനയ്ക്കെതിരെ ഒരു വികാരം ഉണ്ടായതിൻ്റെ പിന്നാലെ ഇതിന് ഏറ്റവും കൂടുതൽ ഫലം, ഭവിഷ്യത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വാസ്തവം. കങ്കണ റണൌട്ട് പ്രാചീനമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നിട്ടും BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എങ്കിൽ, അല്ലെങ്കിൽ ഈ വാർത്ത, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയാം, എന്നാലും ഈ വാർത്ത ശരിയാണെങ്കിൽ, അതിലെ ഊഹാപോഹങ്ങളൊക്കെ ശരിയാണെങ്കിൽ, കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ദേശീയമായ തിരിച്ചടികളിൽ ഒന്നായിരിക്കും ഇത്. വേണമെങ്കിൽ നമുക്ക് പറയാം കോൺഗ്രസ് നേരിടുന്ന അവസാനത്തെ തിരിച്ചടി. അതായത് ഈ അടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയില്ല. പിന്നെ പാർട്ടി INC ഇന്റർനാഷണൽ കോൺഗ്രസ്, AICC ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പുനർവിചിന്തനമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് കോൺഗ്രസ് ആലോചിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ശിവസേനയെ കൂട്ടുപിടിച്ചോളൂ, എൻ സി പിയെ കൂട്ടുപിടിച്ചോളൂ, പക്ഷേ കങ്കണ അർണൌത്ത് എന്ന് പറയുന്ന വ്യക്തി രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ, ഭാരത ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നീക്കത്തിന് അത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ വിദഗ്ധരുമൊക്കെ വിലയിരുത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിട്ട് ഇപ്പോൾ കങ്കണ ബി ജെ പിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇത് സകുടുംബം പ്രാചീനമായി പാരമ്പര്യമായി കോൺഗ്രസിൻ്റെ ചിന്താഗതികളും ആശയങ്ങളും വച്ചു പുലർത്തുന്ന കങ്കണയുടെ മുത്തശ്ശൻ കോൺഗ്രസിൻ്റെ എം എൽ എ ആയി ഹിമാചൽ പ്രദേശിലെ എം എൽ എ ആയി കൂടി ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും പ്രാചീനമായ പാരമ്പര്യമായ ഒരു കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥാവിശേഷത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് കങ്കണ റണൌത്ത് ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ആട്ടിക്കിട്ടുക കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ ബി ജെ പിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ടോ, ഹിമാചൽ ബി ജെ പിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും കാര്യങ്ങളുമാണ് ഇതൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്, ദേശീയ മാധ്യമങ്ങൾ അതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇത് വലിയ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കോൺഗ്രസിനെതിരായി, കോൺഗ്രസിനെതിരായി എന്ന് പറയാൻ കോൺഗ്രസ് വലിയ ശക്തിയായി നിൽക്കുകയൊന്നുമല്ല, എന്നാൽ പോലും കോൺഗ്രസിനെതിരായ ഒരു വൻ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് അതിൻ്റെ ആ ഈ ഒരു സംഭവം അതിന് വഴിവെക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും കോൺഗ്രസ് ആലോചിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസിൻ്റെ തകർച്ചയൊന്നുമല്ല ഇവിടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം. രാജ്യത്ത് കോൺഗ്രസ് തകരണം എന്ന് വിചാരിക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രമേ കാണൂ. എന്തൊക്കെയായാലും ഇപ്പോൾ പശ്ചിമബംഗാളിൽ സി പി എമ്മുമായി ഒത്തുചേർന്ന് തൃണമൂൽ കോൺഗ്രസിനെ പേടിച്ച് അല്ലെങ്കിൽ അടികിട്ടുമെന്ന് പേടിച്ച് സി പി എമ്മുമായി ഒത്തുചേർന്ന് ഏതാണ്ട് നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്താൻ പ്ലാൻ ഇടുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ ലോക്സഭയിലെ നിയമസഭ അല്ല ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയൊക്കെ അതിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും അവിടെ ചുവന്ന ഷർട്ട് ഇട്ടുകൊണ്ടാരെങ്കിലും പോയി കഴിഞ്ഞാൽ അടി കിട്ടും സി പി എം ആണെന്ന് വിചാരിച്ച്. അതുകൊണ്ട് കോൺഗ്രസ് ഇനി സി പി എമ്മിൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്കും ഒരു വസ്ത്രവും ധരിക്കാൻ മേലാഭാഗം. കാരണം നിങ്ങൾ സി പി എമ്മിൻ്റെ കൂടെ ചേർന്നാൽ യാതൊരു സംശയവുമില്ല മമതാ ദീദിയുടെ പിള്ളേർ കണ്ടാൽ നിങ്ങളെയും തല്ലും. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് വേണം. എന്തൊക്കെയായാലും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വളരെ പരിതാപകരമാണ്. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ കങ്കണ അർണൌത്തിനെ പോലെ ഒരു സെലിബ്രിറ്റിയുടെ അവർ ബി ജെ പിയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ അവർ ആ ഒരു രാഷ്ട്രീയം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് ശക്തമായ ഒരു അടിയായിരിക്കും കിട്ടുക എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇതൊക്കെ ഇവിടെയും സ്വാധീനിക്കും. തീർച്ചയായും കങ്കണ അർണൌത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെയുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ശരിക്കും കോൺഗ്രസ്സിന് തന്നെയാണ് ലഭിക്കുക ഇത്തരം നടപടികളിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.